ഹായ് നമസ്കാരം. ഈ തീറ്ററപ്പയ്യെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. രാവിലെ 50 ഇഡ്ഡലി അല്ലെങ്കിൽ 60 ഇഡ്ഡലി 70 ഇഡ്ഡലി ഒക്കെ കഴിക്കും. 80 ഇഡ്ഡലി വരെ കഴിക്കും. ഒരു ബക്കറ്റ് സാമ്പാർ കഴിക്കും. അതുപോലെ ഒരു പാത്രം ചമ്മന്തി കഴിക്കും. ഉച്ചയ്ക്ക് മലപോലത്തെ ചോറ് കൊണ്ടിട്ട് വലിയ പാത്രത്തിൽ നിറയെ കൊണ്ട് അതത്രയും കഴിക്കും. അങ്ങനത്തെ വലിയൊരു പിന്നെ ചാപ്പാട് വീരനായിരുന്നു ഈ റപ്പായി എന്ന് പറയുന്നത്. കോഴിക്കോട്ടത്തെ ഒരു പ്രദേശത്തുള്ള ഒരു ആളായിരുന്നു. അല്ല, തൃശ്ശൂരിലെ ഒരു പ്രദേശത്തെ ആളായിരുന്നു ഈ റപ്പായി എന്ന് പറയുന്നത്. തൃശ്ശൂർക്കാരനായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ കേരളത്തിൽ ഈ റപ്പായി മരിച്ച ശേഷം 2006 ഡിസംബറിലൊക്കെയാണ് റപ്പായി മരിക്കുന്നത്. റപ്പായി മരിച്ച ശേഷം റപ്പായിക്ക് ഒരു പകരക്കാരൻ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ തീറ്റക്കാരനായ തീറ്റപ്പണ്ടാരമായ ഒരാൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇതാ കോഴിക്കോട്ട് നിന്നും ചേപ്പിലോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു പിന്നെ ആൾ വന്നിരിക്കുന്നു. ഹുസൈൻ കുട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയകളിലും വാട്സപ്പിലും ഒക്കെ നിറഞ്ഞു വരുന്നുണ്ട്. വാസി വ്ളോഗ് എന്ന് പറയുന്ന ആ വ്ളോഗിൽ നിന്നാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത്. അവരുടെ ഒരു വ്ളോഗ് വീഡിയോ ആണത്. അപ്പോൾ അതിൻ്റെ അവരാണ് ഇത് വീഡിയോ തയ്യാറാക്കി. അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഇപ്പോൾ വാട്സപ്പിലൊക്കെ വരുന്നുണ്ട്. വളരെ രസകരമാണ്. നമുക്ക് ഈ ഹുസൈൻ കുട്ടിയുടെ ആഹാര രീതിയെക്കുറിച്ചൊക്കെ ഒന്ന് കാണാം. പരിചയപ്പെടുത്തി തന്നെ. അപ്പോൾ ഇതാണ് കാലിക്കറ്റ് ജില്ലയിലെ ചീക്കിലോട്ടുകാരുടെ ടാർസൻ, അതായത് ഹുസൈൻ കുട്ടിക്കാക്കട്ടോ. ഇക്കാന്റെ വിശേഷം ഓക്കെ. അപ്പോൾ ഇക്കാന്റെ ഒരു ദിവസത്തെ ഫുഡിന്റെ മെനു എന്ന് പറയുന്നത്, ഇക്കങ്ങള് രാവിലെ ഇപ്പൊ പൊറോട്ടയ്ക്ക് ആണെങ്കിൽ എത്ര കഴിക്കും ഒരു ദിവസം? അൻപത് പൊറോട്ട. അപ്പൊ ചപ്പാത്തിക്ക് ആണെങ്കിലോ 50 ചപ്പാത്തി കഴിക്കും. 50 പൊറോട്ട 50 ചപ്പാത്തി കഴിക്കും. ഓക്കെ. അതേപോലെ തന്നെ ചോറാണെങ്കിൽ എത്ര കഴിക്കും? 20 ചോറ് കഴിക്കും അല്ലേ. പിന്നെ പഴം ഒരു കൊല പഴം. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഇക്ക പഞ്ചസാരയും ചായപ്പെടും അങ്ങനെ കഴിക്കാറുണ്ടോ? അതെങ്ങനെ കഴിക്കണേ? മിക്സ് ആക്കിട്ട് അങ്ങനെ കഴിക്കണേ. അത് എത്ര കഴിക്കും? ഇപ്പോ 1.5 കിലോ. രണ്ടു പടം മിക്സ് ചെയ്തിട്ട് 1.5 കിലോ കഴിക്കും. ഓക്കെ. ഇക്കപ്പോ ഏകദേശം ഒരു 40 പൊറോട്ട കഴിച്ചു. അത് കഴിച്ചിട്ട് വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരലുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. കഴിച്ചിട്ടില്ലെങ്കിലും ബുദ്ധിമുട്ട്. അപ്പൊ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ വയറിന് പെട്ടെന്ന് ഇങ്ങനെ നല്ല ഉഷാറാണ്. കഴിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ഞങ്ങള് ഇക്കാക്ക് പൊറോട്ട വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ കഴിക്കാൻ കേട്ടോ. ഇപ്പൊ ഏകദേശം വൈകുന്നേരം ഒരു 5 മണി അവർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ സമയത്താണ് ഇപ്പൊ 10 പൊറോട്ട ഇക്ക കഴിക്കാന്ന് പറഞ്ഞത്. 40 പൊറോട്ട ഒക്കെ കഴിച്ചിട്ട് എത്ര മണിക്കൂർ അതിന്റെ അടുത്ത് ഫുഡ് കഴിക്കുക? 10-20 മിനിറ്റ് കഴിഞ്ഞാല് ക്ലിയർ ആവും. കത്തിപ്പോവും. പെട്ടെന്ന് തേക്കോ? 40 പൊറോട്ട ഒക്കെ പെട്ടെന്ന് തേക്കും. ഓക്കെ. എന്നിട്ട് പിന്നെ അടുത്ത് ഫുഡ് കഴിക്കും? ഓക്കെ. കത്തിപ്പോവേ. ഓക്കെ. പിന്നെ ഇക്കൊക്കെ ഷുഗറോ കൊളസ്ട്രോളോ പ്രഷറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഒരു കുഴപ്പമില്ല. ഡോക്ടറൊക്കെ കാണിച്ചിരുന്നു. ഡോക്ടർ എന്താ പറഞ്ഞത്? ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ? ക്ഷീണം വരും. ഓക്കെ. ഈ ബീഫ് ഇനി വേണോ? ഒരു ബീഫ് എടുക്കല്ലേ. അല്ല, ഇക്കൊക്കെ എത്ര മണി കഴിച്ചു കേട്ടോ. ഇക്കങ്ങള് ഭൂരിയൊക്കെ ആണെങ്കിൽ എത്ര കഴിക്കും? ഒരു 19 ഭൂരി ഇഷ്ടമാണ്. ആദ്യം 80 ഭൂരിയോ കഴിക്ക. അയക്ക എന്തൊക്കെ കറി കൂട്ടില്ല നിങ്ങള് ഭൂരിക്ക്? എന്താണ് ഈ പിന്നെ പൻസാരയും തേങ്ങി. പൻസാരയും തേങ്ങി ഭൂരി ചാടിച്ചിട്ട് അതാണെന്നുണ്ടെങ്കിൽ 80 ഭൂരി കഴിക്കുക. ഭൂരി കഴിക്കാം. ഒരു നേരം ഭൂരി പിന്നെ ആദ്യം ഇഷ്ടം. ആദ്യം ഇഷ്ടമാണ് അല്ലേ. ഭൂരി പിന്നെ ഒരു വേറെ എടുക്കൂല. ഓക്കെ. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഹുസൈൻ ഖാന്റെ അളിയനിലേ ഇക്കാന്റെ പേരെന്താണ്? മുഹമ്മദ്. ഓക്കെ. ഇക്കാക്ക് പിന്നെ എന്താണ് നമ്മുടെ ഇക്കാനെ കുറിച്ച് പറയാനുള്ളത്? ഹുസൈൻ കുട്ടി നമ്മുടെ അളിയനാണ്. നമ്മളെ മച്ചുവിഞ്ചനെ കൊണ്ടുപോയ ആളാണ്. പിന്നെ വെച്ചാല് ഒരു 50 പൊറോട്ടയും ഒരു 50 ബിരിയാണി ഒക്കെ കഴിച്ചിന് ആദ്യം. 50 ബിരിയാണി കല്യാണ പറഞ്ഞ കൊണ്ടുപോയി കഴിഞ്ഞാല് ഒപ്പര് വരുമ്പോ പേടിയാനോ ജനങ്ങൾക്ക്? അത്രയും ഫുഡ് കഴിച്ചിട്ട് കല്യാണത്തിനൊക്കെ ഓ പേടിയാനോ. കൊടുത്ത് കൊടുത്ത് വിളമ്പുന്ന ആൾക്കാർക്ക് ഒരു ഒപ്പര് പറയും ഇട്ടോളിന്ന് അറിയൂ. ഓ 50 ഒന്നല്ല 50 ഗ്ലാസ് കഴിക്കൂ. കണ്ടല്ലോ, ഇതാണ് ഹുസൈൻ കുട്ടി. നമ്മുടെ റപ്പായിയെ മാറ്റിവെക്കുന്ന അല്ലെങ്കിൽ റപ്പായിയെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള ആഹാരം കഴിക്കാണ്. റപ്പായി ചോറും ഇഡ്ഡലിയൊക്കെയാണ് കഴിച്ചിരുന്നത്. കാരണം അദ്ദേഹത്തിന് ഇഡ്ഡലിയായിരുന്നു ഏറ്റവും ഇഷ്ടം. പക്ഷേ ഇപ്പോൾ ഈ കോഴിക്കോട്ടുകാരനായ ഹുസൈൻ കുട്ടിക്ക് ഇഷ്ടം എന്ന് പറയുന്നത് ബറോട്ടയാണ്.
ബറോട്ട എന്ന് പറഞ്ഞാൽ 50 ബറോട്ടയൊക്കെ ഒരൊറ്റ ഇരിപ്പേര് തിന്നുമെന്നാണ് പറയുന്നത്. നമ്മളെ കൊണ്ട് ഒരു ഒരു ബറോട്ട അല്ലെങ്കിൽ രണ്ട് ബറോട്ട കഴിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഊപ്പാട് വരുമെന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ കൊണ്ട് രണ്ട് ബറോട്ട എന്ന് പറഞ്ഞാൽ ബറോട്ട എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല. ഞാൻ ബറോട്ട വളരെ അപൂർവമായിട്ടും വളരെ താല്പര്യമില്ലാത്ത ആളാണ് ബറോട്ട കഴിക്കണം. ബറോട്ട നമ്മുടെ ശരീരത്തിന് ഒരിക്കലും യോജിച്ചതല്ല, നമ്മുടെ ശരീരത്തിന് ചേരുന്നതുപോലെ. പക്ഷേ നമ്മുടെ കേരളത്തിലെ ആൾക്കാർ അത് ആവശ്യം പോലെ കഴിക്കുന്നു, അവിടെ കഴിച്ചോട്ടെ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് 50 ബറോട്ട അദ്ദേഹം ഒരു നേരം ഒരിരിപ്പിലിരുന്ന് കഴിക്കും എന്നാണ് പറയുന്നത്. അതിനനുസരിച്ച് ഇറച്ചി എത്ര ഇറച്ചി കൊടുത്താലും ഇറച്ചിയൊക്കെ ഇട്ട് വരവി വിശാലമായിട്ട് അദ്ദേഹം കഴിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭൂരിയാണെങ്കിൽ അദ്ദേഹം പറയുന്നു ഭൂരി വലിയ ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ഇഡലി അത്ര നമ്മുടെ ഉറപ്പായി പോലെ ഇഡലി അത്ര ഇഷ്ടമല്ല അദ്ദേഹം. ഭൂരി 80 ഭൂരി ഒറ്റ ഇരിപ്പിലിരുന്ന് കഴിക്കുമെന്നാണ് പറയുന്നത്. അപ്പം എന്നിട്ട് ഇതിനകത്ത് ഈ വ്ളോഗിൽ തന്നെ നമ്മൾ ചോദിക്കുന്നുണ്ട് അദ്ദേഹം അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര സമയം കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത്. അപ്പം വളരെ ഈസി ആയിട്ടാണ് ഹുസൈൻകുട്ടി കാക്ക പറയുന്നത്, 20 മിനിറ്റ്. ഇത്രയും ആഹാരം കഴിച്ചാലും 20 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും തന്നാൽ അതുപോലെ കഴിക്കുമെന്നാണ്. നമ്മൾ പേടിച്ചു പോകും 20 മിനിറ്റ് കൊണ്ട് ഇതെങ്ങനെ കഴിക്കാൻ പറ്റുന്നു, അതൊക്കെ കത്തിപ്പോകുമെന്നേ നമ്മുടെ ശരീരത്തിൽ ഇരിക്കില്ല. കഴിക്കണം മുഴുവനും അപ്പോഴും ദഹിച്ചു പോകും. ദഹിച്ചു പോകുന്നല്ല അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പറയുന്നത് കത്തിപ്പോകും എന്നാണ് പറയുന്നത്. എന്ത് രസകരമാണ് അല്ലേ. എന്തായാലും നമുക്ക് ഒരു റപ്പായി പോയതിനു ശേഷം മറ്റൊരു റപ്പായി നമുക്ക് കിട്ടി ഹുസൈൻ കുട്ടിക്കാം.